ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളമാണ്. സഭ നടത്താൻ അനുവദിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ഇരുസഭകളും ഇന്നും 2 മണിവരെ പിരിഞ്ഞിട്ടുണ്ട്. റോബിൻ മാത്യു മറ്റത്തിൽ. റോബിൻ, തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ സഭ തടസ്സപ്പെടുകയാണ്. ഇന്നിപ്പോൾ 2 മണിവരെ ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ രജനി? തുടർച്ചയായ 4ാം ദിവസമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിപക്ഷ ബഹളവും ഒപ്പം തന്നെ ഭരണപക്ഷ ബഹളവും ഉണ്ടാകുന്നത്. ഇന്നും എന്തായാലും 11 മണിക്ക് സഭ ചേർന്നപ്പോൾ തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലെ തന്നെ രാഹുലിന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി, വിദേശത്ത് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭരണപക്ഷത്തിൽ നിന്ന് ബഹളം ഉണ്ടായത്. അതേസമയം അദാനി വിഷയത്തിൽ ഒരു JPC അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷവും ബഹളം വെക്കുകയാണ്. എന്തായാലും സഭ തടസ്സപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് സ്പീക്കർ പലതവണ പറയുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും ഭരണപക്ഷവും ഒപ്പം തന്നെ ഉച്ചപ്പാടുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് 2 മണിവരെ ഇരു സഭകളും നിർത്തിവെക്കാൻ അതാത് സഭാധ്യക്ഷന്മാർ തീരുമാനിക്കുകയും ചെയ്തത്. ഇന്നെന്തായാലും രാഹുലിന്റെ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ ബഹളം. ഒരുപക്ഷെ രാഹുൽ ഇന്ന് വിദേശത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഇന്ന് പാർലമെന്റിൽ പങ്കെടുത്തേക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം സഭ നടക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാഹുലിന്റെ പരാമർശങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ കേന്ദ്രമന്ത്രിമാർ രാഹുലിന്റെ പരാമർശങ്ങളെ ചൂണ്ടിക്കാണിച്ച് അത് ഇന്ത്യാ വിരുദ്ധമായ പരാമർശങ്ങളാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ അദാനി വിഷയത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും തീരുമാനം. ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷം യോഗം ചേർന്നിരുന്നു. വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ ആ വിഷയത്തിൽ സംസാരിക്കുകയും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണം സഭയ്ക്കകത്ത് എന്ന് തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തത്. ഇന്നലെ ഈ അദാനിയുടെ വിഷയം ചൂണ്ടിക്കാട്ടി ED ഓഫീസിലേക്ക് ഒരു മാർച്ച് പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12:00 പ്രതിഷേധ മാർച്ചും തുടങ്ങി. പക്ഷേ പാർലമെന്റിന്റെ മീറ്ററുകൾക്കകലെ വെച്ച് തന്നെ ആ പ്രതിഷേധ മാർച്ച് തടയുകയാണ് ഉണ്ടായത്. എന്തായാലും മുൻപെല്ലാം കണ്ടതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോയില്ല. ഈ സഭ പാർലമെന്റ് മാർച്ച് തടഞ്ഞപ്പോൾ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗം തടഞ്ഞപ്പോൾ തന്നെ എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പിന്തിരിഞ്ഞ് പിന്നീട് വീണ്ടും സഭയ്ക്കകത്ത് ഈ വിഷയം ഉയർത്തും എന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. അതുതന്നെയാണ് ഇന്ന് സഭ ചേർന്നപ്പോഴും കാണുന്നത്. എന്തായാലും മിനിറ്റുകൾ മാത്രമേ സഭ ചേർന്നുള്ളൂ. സഭാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി തന്നെ വലിയ പ്രതിഷേധം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് 2 മണിയിലേക്ക് സഭാ നടപടികൾ എന്തായാലും മാറ്റിവെച്ചിരിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.